മറ്റൊരു വാർത്തയിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ മറവിൽ കോടികൾ തട്ടിയതായി പരാതി. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സ്വിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. സ്ഥാപനത്തിന് പ്രതിപക്ഷത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. പരാതിയിൽ നടക്കാവ് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ നടക്കാവ്, പേരാമ്പ്ര, താമരശ്ശേരി, പാളയം, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, ചേളാരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ജോലി വാഗ്ദാനം, ദിവസനിക്ഷേപം, സ്ഥിര നിക്ഷേപം എന്നീ പേരുകളിൽ കോടികൾ നിക്ഷേപം സ്വീകരിച്ചു എന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ 15 മുതൽ 20 കോടി രൂപ വരെയാണ് നിക്ഷേപമായി സ്വീകരിച്ചതെന്ന് പരാതിക്കാർ വ്യക്തമാക്കുന്നു. 3000 ആളുകളിൽ നിന്നാണ് ഇങ്ങനെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതെന്ന് കളക്ഷൻ ഏജന്റ് ആരോപിച്ചു. 3000 ൽ അധികം ആളുകളുടെ അടുത്ത് ഫണ്ട് വാങ്ങിയിട്ട് ഒരു 20 കോടി രൂപയുടെ മുകളിലോളം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇവർ. ഇവർ 3 പേരാണ് ചെയ്തത്. കാര്യങ്ങൾ തിരുമറിയൊക്കെ ചെയ്തത് ഒന്ന് വസീമും, പിന്നെ ഒരു ഷംനാറിന ഒരു ലേഡിയും, പിന്നെ സഹീർ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്സ് കയറുന്നതിൻ്റെ ഒരു റിലേഷൻ ആയിരുന്നു, ഹെഡ് ഓഫ് അക്കൗണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. 3 പേരോട് ചെയ്തത് നമുക്ക് അറിയില്ല കറക്റ്റ് എത്രത്തോളം ഇതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് അറിയില്ല. നമ്മളൊരു വിഡ്രോവലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാങ്കിൽ ചെല്ലുന്ന സമയത്താണ് പൈസ തരാത്തതാണ് അറിയുന്നത്. പിന്നെ ഇവിടെ ഒരു അന്നാറിൻ്റെ ഒരു കുട്ടിയുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ നടക്കുക പോലീസ് സ്റ്റേഷനിൽ. ടിസിദ്ദീഖിൻ്റെ വൈഫാണ് ഷർഫന്നീസ. അവരൊരു 35 ലാക്ക് അവർ ഈ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ നിക്ഷേപമായി പിരിച്ച തുക 1 മാസമായി പിൻവലിക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ അടക്കമുള്ളവരാണ് നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഇടപാടുകൾക്കും നടത്തിപ്പുകാർക്കും പ്രതിപക്ഷത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുള്ളതായും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ നേതാവിന്റെ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. റിയാസ് KMR, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.